ഈ ഹായലും മച്ചമാരും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മജിത്തപ്പ ഗൈസ്. ഇന്നത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ ടൗൺ ഹാൾ 16 വീണ്ടും ഒരു വാർ അറ്റാക്കിലോട്ടൊക്കെ വരുന്നത് ഗൈസ്. യെസ്, ഇന്നത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ 1 vs 1 ചാലഞ്ച് പറഞ്ഞിട്ട് നമ്മുടെ കിറ്റുവിൻ്റെയും വിനായിൻ്റെയും അറ്റാക്കുന്ന കണ്ടിട്ടാണ് വിചാരിക്കുന്നു. കണ്ടിട്ട് മസ്റ്റ് ആയിട്ട് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കി നോക്കാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മൈപ്പേഡിലും കൊടുത്തേക്കാം. അപ്പോൾ ആ കൂട്ടത്തിൽ നോക്കുവാണെങ്കിൽ എനിക്ക് മെൻഷൻ ചെയ്ത രണ്ട് അറ്റാക്കാണ് നമ്മുടെ നാസ്റ്റിൻ്റെ അറ്റാക്ക്. നാസ്റ്റിയും വേറെ ലെവൽ അറ്റാക്ക് എടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷേ കയറി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഫുൾ ആൻഡ് ഫുൾ ബാർച്ച് അറ്റാക്ക് ഗൈസ്. യെസ്, ആൻഡ് ഫുൾ ആൻഡ് ഫുൾ ആർച്ചേഴ്സും ആൻഡ് ബാർബേറിയൻസും മാത്രം യൂസ് ചെയ്തുള്ള അറ്റാക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമുക്ക് എന്തായാലും ലൈവായിട്ട് അറ്റാക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ റീപ്ലൈ അത് ചെയ്യാൻ പോകുന്നത്. സോ ലൈവ് കിട്ടുകയും ചെയ്തേനെ, പക്ഷേ ലൈവ് കിട്ടിയില്ല ഗൈസ്. ഓൾമോസ്റ്റ് ഇപ്പോൾ സ്റ്റാർസിന് ലെവൽ നോക്കുകയാണെങ്കിൽ 53-ൽ 99 സ്റ്റാർ എടുത്തിട്ടുണ്ട്. ആൻഡ് അപ്പുറത്ത് ഓപ്പണിൽ നോക്കുകയാണെങ്കിൽ 68 അറ്റാക്കിൽ 102 സ്റ്റാർ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് നമ്മുടെ നാസ്റ്റിൻ്റെ അറ്റാക്കാണ്. സോ ഫസ്റ്റ് മൂന്നാമത്തെ അറ്റാക്കും നാലാമത്തെ അറ്റാക്കാണ് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നത്. 24-ാമത്തെ പ്ലെയറാണ് ഗൈസ്, ആലോചിച്ച് നോക്കിക്കോ. 24-ാമത്തെ പ്ലെയറാണ് മൂന്നാമത്തെ നാലാമത്തെ പ്ലെയർ തീസാറ് സ്കോർ ചെയ്തേക്കുന്നത്. അപ്പോൾ നേരെ വീട്ടിൽ തുടങ്ങാം ഗൈസ്. അതിന് മുന്നേ ആദ്യം നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു മസ്റ്റ് ആയിട്ട് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഗൈസ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ മൂന്നാമത്തെ ബേസ് ജസ്റ്റ് സ്കോട്ടി നോക്കി നോക്കാം. ഐ തിങ്ക് ഈസ് എൻ മാക്സ് TH 16 ബേസ് തന്നെയാണ്. ബോക്സ് ബേസും കൂടെയാണ് ഗൈസ്. സോ ഇപ്പുറത്ത് നോക്കുവാണെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള ബേസാണ്. കാരണം ഇൻവിസിബിൾ ഡിസ്പ്ലേ ആക്ടിവേറ്റ് കഴിഞ്ഞാൽ ഈ ഡിഫൻസ് ഫുൾ ഇൻവിസിബിൾ ആവും. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ബേസും കൂടെയാണ്. ഈ ഒരു ബേസിൽ എങ്ങനെയാണ് ബാർച്ച് വെച്ച് അറ്റാക്ക് 3-star സ്കോർ ചെയ്ത് നമുക്ക് നോക്കി നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഏത് കൂടെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. ഞാൻ അറ്റാക്ക് റിപ്ലൈ ചെയ്തിട്ട് കണ്ടില്ല ഗൈസ്. ഓക്കെ, രണ്ട് ഭാഗത്തും നമ്മുടെ ആർച്ചർ ടവർ കട്ട് ചെയ്യാൻ പ്ലാനാണ് തോന്നുന്നു. സൂപ്പർ ബാർബിൻ യൂസ് ചെയ്തിട്ട്, ഓ ഇവിടെ കൂടെ സൂപ്പർ ബാർബിൻ ഉണ്ട് ഗൈസ്. സോ പിന്നെ തന്നെ നമ്മുടെ ആംഗിൾ ജെല്ലി ആൻഡ് ഗ്രാൻഡ് വാർഡൻ വാക്ക്. സോ ഗ്രാൻഡ് വാർഡൻ എയർ മോഡിലാണ് ഗൈസ്. ഓ, ഇവിടെ എക്സ്പോ ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് മാക്സിമം ചെയ്തെന്ന് തോന്നുന്നു. ഇൻവിസിബിൾ ആൻഡ് ഓൻ്റെ മോനെ ഫയർബോള്. സോ എർത്ത് ക്യൂക്ക് ആൻഡ് വേറെ ലെവൽ ഗൈസ്. തീർന്ന് ആ ഒരു കമ്പാർട്ട്മെൻറ്റ് ഫുള്ളും തീർന്ന് ഗൈസ്. സോ ഇപ്പുറത്തെ നമ്മുടെ ജെയിൻ്റെ ആരോ ഇവിടെ നിന്ന് ഒരു വന്നൊരു വരവ് കണ്ടല്ലോ. ഓക്കെ, ഇവിടെ നിന്നാണ് ക്യൂൻ ചാർജ് വരുന്നത് ആൻഡ് കിങ് കൊടുത്തിട്ടുണ്ട്. കമ്പാർട്ട്മെൻറ്റും ഓൾമോസ്റ്റ് ആക്ടിവേറ്റഡ്. സോ ഫസ്റ്റിന് ജെയിൻ്റെ ആരോ കൊടുത്തിട്ട് ആ ഒരു സ്പെൽ ടവർ ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ നമ്മുടെ ലോങ് ലോഞ്ചർ, നല്ലൊരു സ്വിച്ച്, അതിനകത്ത് സ്കില്ലി. സോ കിങ് കൂടെ അകത്തേക്ക് കയറുവാണെങ്കിൽ തീർന്ന് ഗൈസ്. ആ കമ്പാർട്ട്മെൻറ്റ് തീരും. ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് ഓൾമോസ്റ്റ് ക്ലിയർ ഔട്ട് ആയിട്ടുണ്ട്. സോ സീസിൽ ഉറാവുന്നുണ്ട് ആൻഡ് ഫുൾ ആർച്ചേഴ്സ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ലോങ് ലോഞ്ചർ നോക്കുവാണെങ്കിൽ ഈ നമ്മുടെ മോണിലത്തെ എടുത്ത് നിന്നിട്ടുണ്ട് ആൻഡ് ഇൻക്ലൂഡിങ് നമ്മുടെ സോ കിങ്ങിൻ്റെ എബിലിറ്റി അവിടെ ആക്ടിവേറ്റഡ്. ആ കമ്പാർട്ട്മെൻറ്റ് തീർന്നിട്ടുണ്ട്. സോ സീസിൽ ഉറായിട്ടുണ്ട് ഗൈസ്. യെസ്, ഐസ് കോലും ആണ്. എത്ര സിമ്പിളായിട്ടാണ് ഗൈസ് അറ്റാക്ക് നോക്കി നോക്ക്. തീർന്ന് ബേസ് ഏകദേശം 66%. ഇനി ഉള്ളത് ടൗൺ ഹാളും ഹിൻഡസ്ല ഫാമിങ്സും ഒരു ഇൻഫ്രണ്ട് ടവർ മാത്രമേ ഉള്ളൂ. നോക്കി നോക്ക്, ഇപ്പോഴും 46 നമ്മുടെ എന്താ പറയുക ബാർബേറിയൻസും ആൻഡ് 29 ആർച്ചേഴ്സും ഇപ്പോഴും ആദ്യമായി നിൽക്കുന്നുണ്ട്. പൊന്നോ എന്നാണത് സ്കെല്ലി. സോ പിന്നെ തന്നെ നമ്മുടെ RC കൊടുത്തിട്ടുണ്ട്. സോ ടൗൺ ഹാൾ നൗ ആക്ടിവേറ്റഡ്. സോ ടൗൺ ഹാൾ റാൻഡമായിട്ട് ഫ്രീ സെർട്ട് ചെയ്താൽ മാത്രമാണ് ടൗൺ ഹാൾ കിട്ടത്തുള്ളൂ. ക്യൂൺ നല്ല പോലെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ സി സി ആയിട്ട് ഫുൾ ആൻഡ് ഫുൾ എത്തി ആൻഡ് ഫുള്ളും സ്പാം ഗൈസ്. ടൊപ്പൊന്നോ വേറെ ലെവല്. തീർന്ന് ഗൈസ്, എത്രത്തോളം ട്രൂപ്സാണ് നോക്കി നോക്ക്. വാട്ട് എ മാൻ, എന്താ കാണിക്കുന്നത് നാസ്റ്റി. ഇപ്പോൾ ഫസ്റ്റ് അറ്റാക്ക് വേറെ ലെവലുണ്ടായിരുന്നു. സെക്കൻഡ് അറ്റാക്ക് കൂടെ കണ്ടു നോക്കാം ഗൈസ്. രണ്ടാമത്തെ അറ്റാക്ക് വീണ്ടും സെയിം ലൈക്ക് ബേസ് തന്നെയാണ്, പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട് ഗൈസ്. സോ ഇതിൽ യൂസ് ചെയ്യുന്ന അറ്റാക്കിംഗ് സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ വീണ്ടും 69 ബാർബേറിയൻസ് ആൻഡ് 69 തെറ്റിദ്ധരിക്കരുത് ഗൈസ്. സൂപ്പ് നമ്മൾ ആർച്ചേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത് ആൻഡ് ആംഗിൾ ജെല്ലി ഉണ്ട്. സോ സെയിം ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി തന്നെയാണ് യൂസ് ചെയ്തിരുന്നത് ഗൈസ്. നോക്കി നോക്കാം. സോ ഔട്ടർ ഡിഫൻസ് ഒക്കെ ഓൾമോസ്റ്റ് കട്ടാക്കിയിട്ടുണ്ട്. സോ ഇപ്പുറത്തെ റോക്കറ്റ് ലോൺസ്. സോ ഈ ഒരു കമ്പാർട്ട്മെൻറ്റാണ് തീർക്കുമെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിന് നമ്മുടെ അവിടുത്തെ FF കൊടുത്തിട്ടുണ്ട്. അവിടെ സ്പ്ലാഷ് ഡാമേജും കാരണമൊക്കെ ഓൾമോസ്റ്റ് കട്ടായിട്ടുണ്ട് ഗൈസ്. ദെൻ നമ്മുടെ ഗ്രാൻഡ് മോഡൻ വാക്ക് ഈ ഒരു പാത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അനദർ ഇൻവിസിബിൾ ആൻഡ് ഫയർബോൾ വേറെ ലെവൽ ഗൈസ്. ഓക്കെ, ആ കമ്പാർട്ട്മെൻറ്റ് ഫുള്ളും തീർന്നു, ഇൻക്ലൂഡിങ് ഓപ്പൺ RC കൂടെ. സോ ഇപ്പുറത്തായിട്ട് സൂപ്പർ ബാബി യൂസ് ചെയ്തിട്ട് നല്ലൊരു ഫണൽ ക്രിയേറ്റ് ചെയ്യുവാണേ. എന്തു വാടേത് ജെയിൻ്റെ ആരോ. സോ അതിനത് സ്പെൽ ടവർ ആക്ടിവേറ്റഡ്. സോ ഇവിടെ ഓപ്പണിൻ്റെ ക്യൂവും കിടപ്പുണ്ട്. സോ കിങ്ങിൻ്റെ അവിടെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്. സോ ഒരു പത്ര ക്യൂൻ ചാർജ് പോകുന്നുണ്ട്. സോ മാക്സ് ലെവൽ ഹീലർ പപ്പറ്റ് ആൻഡ് ഫയർ ബോൾ ആൻഡ് ഹോഗ്രേഡർ പപ്പറ്റ് എല്ലാം മാക്സ് ലെവൽ എക്യുപ്മെൻറ്റ്സ് ആണ് ഗൈസ്.
ഇനി കൂറിൽ എന്താ ഉള്ളത്? ഒരേ ഒരു ടൗൺ ഹാൾ മാത്രം, പിന്നെ അവിടെ മോണത്തടപ്പുണ്ട്. അത് സ്കെല്ല് യൂസ് ചെയ്തിട്ട് നല്ലപോലെ സ്വിച്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ നാസ്റ്റി നോക്കുവാണെങ്കിൽ സോ സി സി ലൂറായിട്ടുണ്ട് ആൻഡ് ഫുൾ ആൻഡ് ഫുൾ ഐസ് കുലം. സോ ക്ലീൻ അപ്പിനായിട്ട് നമ്മളെ ബാർബേരിയൻസും നമ്മുടെ ആർച്ചസും കൊടുക്കുവാണ്. സോ മോണിലെത്ത് കട്ട്. യെസ്, സോ സി സി ഓൾമോസ്റ്റ് ക്ലിയർ ഔട്ട് ആയിട്ടുണ്ട്. സോ കിങ് നോക്കൗട്ട്, ടൗൺ ഹാൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ബേസ് തീർന്നു, ഇനി ക്യൂൻ മാത്രം ഒന്ന് അകത്തേക്ക് കയറി വന്നാൽ മതി. സോ ഫുൾ ആൻഡ് ഫുൾ ക്ലീൻ അപ്പാണ്. സോ ഫുള്ളും ലൈൻ അപ്പാണ് ഗൈസ്. ഇവിടെ നോക്കി നോക്ക്, അവിടെ എന്തെങ്കിലും ഇപ്പോൾ ജയിൻറ്റ് ബോംബോ എന്തിനും ട്രാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നോക്കി നോക്കുക, അവസ്ഥ ആലോചിച്ച് നോക്കി ഗൈസ്. സോ ആർസിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ആൻഡ് ഹോഗ്രേഡ് പപ്പറ്റ് ആൻഡ് അനദർ ഫ്രീസ്. ടൗൺ ഹാൾ ഓൾമോസ്റ്റ് ക്ലിയർ ഔട്ട്. സിമ്പിളായിട്ട് രണ്ട് അറ്റാക്കും ഗൈസ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ നാസ്റ്റീൻ്റെ ബാർച്ച് അറ്റാക്കിംഗ് സ്ട്രാറ്റജി? ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഉറപ്പായിട്ടും ഇത് കണ്ടൻറ്റായിട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല ഗൈസ്. അതുകൊണ്ട് ഒരു കണ്ടൻറ്റായിട്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യം ഇവിടെ കാണുന്നതിന് മാത്രം നമ്മുടെ ചാനലിനെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിലും കിടിലും വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കാണാം. ബൈ.